തിരുനല്ലൂരിൽ നെൽപ്പാണത്തിന് നടുവിലുള്ള വട്ടക്കിണറിന്റെ ആകാശ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഒരാഴ്ചക്കിടെ 1.5 കോടിയിലധികം ആളുകളാണ് വട്ടക്കിണറിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടത്. പ്രദേശവാസികളായ സജാദ്, ജാബിർ, ഷംസുദ്ദീൻ, ജാസിർ, നിസാമുദ്ദീൻ, സാബിത്ത് എന്നിവരാണ് ദൃശ്യങ്ങൾക്ക് പിന്നിൽ. സാബിത്താണ് ഡ്രോൺ ഉപയോഗിച്ച് കിണറിന്റെ ദൃശ്യങ്ങൾ പകർത്തിയത്. ദൃശ്യങ്ങൾ പകർത്തിയവരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് വട്ടക്കിണറിന്റെ ആകാശ കാഴ്ചകൾ ആളുകൾ ഏറ്റെടുക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ പകർത്തിയ തങ്ങൾക്ക് പോലും ഇപ്പോൾ കിണറിൽ കുളിക്കാനാവാത്ത വിധം ആളുകളുടെ തിരക്കാണെന്ന് സജാദ് പറയുന്നു. വെറുതെ എടുത്ത ഒരു വീഡിയോ ആണ്. പക്ഷെ അതാവിൻ്റെ അക്കൗണ്ടിലായിട്ട് ഞങ്ങൾ വിചാരിച്ചാണ്ട് കൂടുതൽ റീച്ച് ആയി. ഇങ്ങനെ ഫസ്റ്റ് ഒരു 10K ആയി. അപ്പൊ തന്നെ എനിക്കൊരു സന്തോഷമായിരുന്നു, 10K ആയല്ലോ. പിന്നെ അത് മില്യണായി, 3, 4 അങ്ങനെ കയറി കയറി ഇപ്പൊ 15 മില്യൺ ആവാനായി. അതായത് നല്ല സന്തോഷമുണ്ട് അതില്. കാരണം ഒരിക്കലും വിചാരിച്ചല്ലോ അവൻ്റെ അക്കൗണ്ട് റീച്ച് ആയി. ഇപ്പൊ ഇവിടുന്നൊക്കെ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് കുളിക്കാൻ വേണ്ടിട്ട്, എല്ലാരും വരുന്നുണ്ട്. ഞങ്ങൾക്ക് കുളിക്കാൻ പറ്റണില്ല, കാരണം ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഫുള്ള് ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് കുളിക്കാൻ പറ്റണില്ല. സജാദാണ് സൈൻ്റെ ഒറ്റക്കുള്ള വീഡിയോ സൈൻ്റെ ആയിരുന്നു, അത് വൈറലായി. പിന്നെ ഞങ്ങൾ എല്ലാവരും പഴയ ഒരു വീഡിയോ എടുത്ത് ഇട്ടത് സാബിത്ത് പറഞ്ഞിട്ടാണ്. എൻ്റെ ഫ്രണ്ട് തന്നെയാണ്, ഞാൻ സാബിത്ത് എടപ്പാളാണ്, ഫ്രണ്ടാണ്, നമ്മുടെ ഫ്രണ്ടാണ്. വന്നിട്ട് എടുത്തത് അവൻ്റെ ഡ്രോ. കണ്ണൂർ, എറണാകുളം, മലപ്പുറം തുടങ്ങി അയൽ ജില്ലകളിൽ നിന്നുള്ളവരാണ് ഇവിടെ എത്തുന്ന സന്ദർശകരിലേറെയും. നെൽപ്പാടങ്ങൾക്ക് നടുവിലെ നീല ജലാശയം ഏതൊരു കാഴ്ചക്കാരന്റെയും മനസ്സ് നിറയ്ക്കുന്നതാണ്. 60 വർഷം മുൻപ് തട്ടേക്കാട് കുഞ്ഞുണ്ണിക്കയാണ് പാടത്തിന് നടുവിലെ കിണർ നിർമ്മിച്ചതെന്ന് പ്രദേശവാസിയായ കുന്നത്ത് മൊയ്തീൻ ഓർത്തെടുക്കുന്നു. 60 കൊല്ലം മുമ്പ് തട്ടേക്കാട്ട് കുഞ്ഞുണ്ണിക്ക എന്ന ആള് കുഴിച്ച കിണറാണ്. അന്ന് 4 രൂപ 5 രൂപ കൂലിയുള്ള അവസരത്തിൽ കഴിച്ചതാണ്. 60 കൊല്ലത്തെ പഴക്കമുണ്ട് അത്. അന്നിവിടെ കൃഷി ആവശ്യത്തിന് വേണ്ടിയിട്ട് കുഴിച്ചതാണ്. പല ഇരുട്ടി നല്ല ആട് പറഞ്ഞു കണ്ണൂരിയിലെന്ന് ഇരുട്ടിന്ന്. ഇന്നലെ ഇപ്പോൾ എറണാകുളത്തേക്ക് 5-6 ആള് വന്നിരുന്നു. അങ്ങനെ പല ഭാഗത്തു നിന്നായിട്ട് മാറഞ്ചേരി, പുറങ്ങി, പൊന്നാനി, ഈ ഭാഗത്തു നിന്നെല്ലാം ആട് ഇഷ്ടം പോലെ വരണുണ്ട്. 10 കോലാഴവും ഈ വയറലായ വട്ടക്കിണറിനുണ്ട്. പണ്ടുകാലത്ത് ജലസേചനത്തിനായി നിർമ്മിച്ച കിണർ ഇന്ന് കുമരനല്ലൂരിനെ വയറലാക്കിയിരിക്കുകയാണ്.